ഹലോ നമസ്കാരം രഞ്ജിത്ത്. ഇപ്പോൾ തുടങ്ങിയാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള 3 ബിസിനസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മളുടെ നാട്ടിലേക്ക് ഇന്ന് നോക്കിയാൽ എല്ലാ വീട്ടിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അല്ലെങ്കിൽ ന്യൂ ജനറേഷനുള്ള ഒരു 90% ആളുകളെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പറത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ആളുകളും പോകുന്നത്. പണ്ടുകാലത്തെ പോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പിന്നീട് തിരിച്ചു വരിക എന്നുള്ള പരിപാടിയൊന്നും മിക്കവാറും ഇവർക്കൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മൂന്നല്ല, ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പുള്ള 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റൊന്നുമല്ല, അത് ഓൾഡ് ഏജ് ഹോംസാണ്. സാധാരണ ഓൾഡ് ഏജ് ഹോംസ് അല്ല. അച്ഛനെയും അമ്മയും ഒക്കെ തനിച്ചാക്കിയാണ് മിക്കവാറും കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അവരവിടെ ചെല്ലുകയും അത്യാവശ്യം റിച്ച് ആവുകയും പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാവുകയും ചെയ്യും. അപ്പോൾ അച്ഛനെയും അമ്മയും നോക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യം തന്നെയാണ്. നാട്ടിൽ ഒറ്റയ്ക്കുള്ള അച്ഛനെയും അമ്മയും നോക്കുക എന്ന് പറയുന്നത് അതിന് ആളുകളെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന തരത്തിലുള്ള, അവർക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാൻ തന്നെ പറ്റുന്ന തരത്തിലുള്ള കോട്ടേജുകളും വില്ലകളും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു റിസോർട്ട് സെറ്റപ്പിലേക്ക് ഓൾഡ് ഏജ് ഹോമുകളുടെ രീതികൾ മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാം. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അടങ്ങുന്ന ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും നേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സംഘം തന്നെയുള്ള വലിയ കമ്മ്യൂണിറ്റികളാണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ പതിയെ പതിയെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുടെ സ്വീകാര്യത വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പണ്ട് കാലത്തെ ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ, വൃദ്ധസദനം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷമതകളൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന തരത്തിലേക്ക്, സ്വന്തമായി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ട്. ഹാപ്പി റിട്ടയർമെൻറ്റ്, ഹാപ്പി ലൈഫ് എന്നുള്ള പേരിലൊക്കെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ അറിയപ്പെടുന്നുമുണ്ട്. യാതൊരു സംശയവും വേണ്ട, ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ നാളുകളിൽ വലിയ സക്സസ് ആയിരിക്കും. മാത്രമല്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റ് മാർജിൻ തരുന്ന ഒരു ബിസിനസ് കൂടിയായിരിക്കും. കാരണം തങ്ങളുടെ മാതാപിതാക്കളുടെ ഹെൽത്തും അവരുടെ ഫ്യൂച്ചറും ഒക്കെ തീർച്ചയായിട്ടും മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഇമോഷണലി അറ്റാച്ച്മെൻറ്റും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സർവീസസാണ്. റിയൽ എസ്റ്റേറ്റിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നുണ്ടാവും, ഇവിടെയുള്ള ആളുകളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ ഇവിടെയുള്ള പ്രോപ്പർട്ടികൾ പലതും അനാഥമാകുന്നതായിട്ട് കാണാം. പല വീടുകളും ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു കിടപ്പാണ്. പല പ്രോപ്പർട്ടികളും പല ലാൻഡുകളും ഇപ്പോൾ തന്നെ വെറുതെ കിടക്കുന്നു. ഇത് കൃത്യമായി മാനേജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് മാറുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റുമാർ കൃത്യമായി പ്രൊഫഷണലായിട്ട് അത് മാനേജ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ വലിയ സാധ്യതകളുണ്ടാവും. അപ്പോൾ അത് പ്രോപ്പർട്ടി ആവട്ടെ, ശരിക്കുള്ള ഒരു അസറ്റ് ആവട്ടെ, ഒരു ബിൽഡിംഗ് ആവട്ടെ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ഒരു പക്ഷേ ബിസിനസ് തന്നെ ആവട്ടെ, അത് കൃത്യമായി മാനേജ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സാധ്യതയാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. അടുത്ത ഒരു 10 വർഷത്തേക്ക് ഈ സെഗ്മെൻറ്റ് വളരെയധികം ബൂം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൽ തന്നെ പലതരത്തിലുള്ള സർവീസുകൾ ഉൾപ്പെടുത്തി എന്നുള്ളതും ഇതിൻ്റെ വലിയ അട്രാക്ഷനാണ്. മൂന്നാമത്തെ സർവീസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ്. എഗെയിൻ, ആളുകളെല്ലാം പോകുന്ന വഴിക്ക് ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ, പ്രായമായിട്ടുള്ള ആളുകളെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അവരുടെ സെക്യൂരിറ്റി ഒരു വലിയ കൺസേണാണ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇന്നത്തെ സെക്യൂരിറ്റി ഹൈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. CCTV ക്യാമറകൾ, AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ സ്മാർട്ട് ഹോം അടക്കമുള്ള മറ്റുള്ള പലതരത്തിലുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ, അതുപോലെ അസറ്റൊക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി വരുന്ന തരത്തിലുള്ള അലാമുകൾ, മറ്റുള്ള പലതരത്തിലുള്ള ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ്, ഇതിനൊക്കെ വലിയ ട്രേഡിംഗ് സാധ്യതകളും സർവീസ് സാധ്യതകളും കൂടി വരുന്നു. മക്കളോ ബന്ധുക്കളോ ഒന്നും അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രായമായി വരുന്ന ആളുകളുടെ ഇൻസെക്യൂരിറ്റി കൂടി വരാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൊടുക്കുന്ന, ഉറപ്പുവരുത്തുന്ന ഇത്തരത്തിലുള്ള ടെക്നോളജികൾക്ക്, ഡിവൈസുകൾക്ക്, അതിൻ്റെ ട്രേഡിങ്ങിന്, അതിൻ്റെ സർവീസിന് വലിയ സാധ്യതകൾ ഏറി വരികയാണ്. ഈ മൂന്ന് രംഗങ്ങളിലും
അതിശക്തമായ കുതിച്ചുചാട്ടമാണ് അടുത്ത 10 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഓട്ടോമേഷൻ സാധ്യമാണോ, ഈ ഓട്ടോമേഷൻ സാധ്യമാകുന്ന മേഖലകളിലെല്ലാം വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കിച്ചണുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക പുതിയ വീടുകളിലും ഓപ്പൺ കിച്ചണുകളാണ്. കാരണം അടച്ചിട്ട രീതിയിൽ മണം വരുന്ന തരത്തിലുള്ള, സ്മെല്ലൊക്കെ വരുന്ന തരത്തിലുള്ള യാതൊരു പദാർത്ഥങ്ങളും കിച്ചണിൽ ഇപ്പോൾ കുക്ക് ചെയ്യപ്പെടുന്നില്ല. എല്ലാം തന്നെ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ സാധ്യത കൂടുന്നു. ഒപ്പം തന്നെ ഓപ്പൺ ആയിട്ട് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും ഈസി ആയിട്ട് ബാക്കി ഏത് ഡെയിലി റുട്ടീൻ വർക്കുകൾ ചെയ്യാനും പറ്റുന്ന തരത്തിലേക്ക് ഓട്ടോമേഷൻ റെഡിയായി വരുന്നു. സ്മാർട്ട് ഹോമുകൾ തയ്യാറായി വരുന്നു. അപ്പോൾ ഈ 3 സാധ്യതകൾ വളരെ പ്രധാനമാണ്. ഏറ്റവും ആദ്യത്തെ മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് ഹോമുകൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് വലിയ സാധ്യതയാണ് അതിനുള്ളത്. രണ്ടാമത്തേത്, പ്രോപ്പർട്ടി കൃത്യമായി മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസുകൾക്കും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കുമാണ്. മൂന്നാമത്തേത്, സെക്യൂരിറ്റി ക്യാമറകളും സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഡിവൈസുകളും ഒക്കെ തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.